ബോഡിമട്ടിനു സമീപം തോണ്ടിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട് തകർന്നു തോണ്ടിമല സ്വദേശി സെൽവത്തിന്റെ വീടാണ് പൂർണമായും തകർന്നത് പ്രദേശത്ത് ഒരാഴ്ചയിലധികമായി കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം തോണ്ടിമല സ്വദേശിയായ സെൽവത്തിന്റെ വീട് ആനയുടെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു സമീപവാസിയായ അമൽരാജിന്റെ വീടിനും കേടുപാടുകൾ പറ്റി അമൽരാജിന്റെ വീടിനു നേരെയാണ് ആനയുടെ ആക്രമണം ആദ്യമുണ്ടായത് ഈ സമയം കുടുംബാംഗങ്ങൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേൽക്കുകയും വേളം വെച്ചതിനെ തുടർന്ന് ആന പിൻവാങ്ങുകയുമായിരുന്നു തുടർന്ന് സെൽവത്തിന്റെ വീട് ആക്രമിച്ചു പ്രായമായ മാതാവ് ഉൾപ്പെടെയുള്ള

എടുത്ത് എടുത്തിട്ട് ഇന്നലെ രാത്രിയിൽ നാലുമണിയായപ്പോഴാണ് ഞങ്ങൾക്ക് ഫോൺ വന്നത് ഈ താഴെ അയിലക്കത്തുള്ള എന്ന് പറഞ്ഞ പെങ്കച്ചാണ് ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞത് അന്നേരം തന്നെ ഞങ്ങൾ നാലുമണിയായപ്പോഴത്തേനും ഇവിടെ വന്നു വന്നപ്പോഴത്തേനും മാന പെരയൊക്കെ ഇടിച്ച് പെര ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൂറ് വയസ്സുള്ള ആ തള്ളേനെ എടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരുടെ ഈ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി രക്ഷപ്പെട്ടത് ഇവിടെ വന്ന് നോക്കിയാല് ഉടുത്തേക്കുന്ന തുണി അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല ഞങ്ങൾ അന്നേരം തന്നെ ശാന്തംപാറ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് വിവരം അറിയിച്ചു പ്രസിഡന്റ് അന്നേരം തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പാർട്ടിയിലേക്കും വിളിച്ചു പറഞ്ഞു അയൽവാസികളുടെ വീട്ടിൽ സെൽവം വിവരം അറിയിച്ചതോടെ നാട്ടുകാർ ചേർന്ന് ബേളം വെക്കുകയും ആന പിൻവാങ്ങുകയും ചെയ്തു ഒറ്റയാനാണ് കഴിഞ്ഞ രാത്രിയിൽ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി പൂപ്പാറ തോണ്ടിമല കോരമ്പാറ മേഖലകളിലായി ആറ് ആനകൾ അടങ്ങുന്ന കൂട്ടം തമ്പടിച്ചിരിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ കാട്ടാനക്കൂട്ടത്തെ വനമേഖലയിലേക്ക് മടക്കിയയക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല വീട് നഷ്ടപ്പെട്ടവരെ താൽക്കാലികമായി ചൂണ്ടൽ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചു ബ്യൂറോ രാജകുമാരി